മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മദിനത്തിന് നിങ്ങളുടെ മീഡിയ ഒരു പ്രത്യേക പ്രോഗ്രാം ചെയ്യുന്നതായി അറിഞ്ഞതിൽ ഞാൻ അതിയായി സന്തോഷിക്കുകയാണ്. പ്രത്യേകിച്ച് മഹാത്മാ അയ്യങ്കാളിയുടെ പാത പിന്തുടർന്നുകൊണ്ട് പതിനാറാമത്തെ വയസ്സിൽ അദ്ദേഹത്തെ നേരിൽ കണ്ട് അദ്ദേഹത്തിൻ്റെ അനുയായിയായി പ്രവർത്തിക്കാൻ സന്നദ്ധനാണെന്നറിയിച്ച് അദ്ദേഹം ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ച അയ്യങ്കാളിയുടെ ഏറ്റവും അടുത്ത അനുയായികളിൽ ഒരാളായിരുന്ന സ്വാതന്ത്ര്യസമര സേനാനിയും കോൺഗ്രസ് നേതാവും പട്ടിയാദി വട്ടിവർഗ പ്രസ്ഥാനങ്ങളുടെ അനിഷേധ്യ നേതാവും കെ പി എം എസിൻ്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളുമായ എ പാച്ചൻ എന്ന് പറയുന്ന മഹാൻ്റെ എന്ന മഹാൻ്റെ അഞ്ചാമത്തെ പുത്രനാണ് ഞാൻ. എൻ്റെ ഭവനത്തിൽ മഹാത്മാ അയ്യങ്കാളി വന്നിട്ടുണ്ട്. അന്ന് പൊതുകിണറ്റിൽ നിന്നും വെള്ളം കുടിക്കാൻ സ്വാതന്ത്ര്യമില്ലായിരുന്ന അക്കാലത്ത് നാട്ടിലെ വിവിധ സമുദായക്കാരായ പ്രമാണിമാരെ കണ്ട് ഞങ്ങളുടെ നാട്ടിൽ പലയിടത്തും കുളങ്ങളും കിണറുകളും കുത്തുന്നതിന് വേണ്ടി സൗജന്യമായി സ്ഥലം വാങ്ങിച്ച് അതിനുള്ള അവസരം അയ്യങ്കാളി ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ എൻ്റെ നാടായ കരുനാഗപ്പള്ളിയിൽ അദ്ദേഹം വന്നപ്പോൾ ഒരു മുസ്ലിം കുടുംബത്തിലായിരുന്നു അദ്ദേഹം താമസിച്ചത്. ആ താമസിച്ചതിൻ്റെ സ്മരണാർത്ഥമായിട്ട് കരുനാഗപ്പള്ളി ഒരു ജല മഹോത്സവം നടക്കുന്നുണ്ട്. ഗംഗാനൂർ സ്കൂള് സ്ഥാപിച്ച് അതിനെ പിന്തുടർന്ന് ധാരാളം പട്ടിയാദി വട്ടിവർഗ സാമൂഹ്യ പ്രവർത്തകർ മഹാത്മാ അയ്യങ്കാളിയുടെ പാത പിന്തുടർന്നുകൊണ്ട് സ്കൂളുകൾ സ്ഥാപിക്കുകയുണ്ടായി. എൻ്റെ അമ്മയുടെ മൂത്ത സഹോദരൻ ടി കുട്ടി എൻ്റെ നാട്ടിൽ കുട്ടിസാർ എന്നാണ് അദ്ദേഹത്തെ അറിയുന്നത്. അദ്ദേഹം മുൻകൈയെടുത്ത് സ്കൂൾ സ്ഥാപിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ നവോത്ഥാന പ്രവർത്തനങ്ങളിൽ, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ, തൊഴിലാളി പ്രവർത്തനങ്ങളിൽ, മനുഷ്യൻ്റെ മൗലികമായ എല്ലാ അവകാശങ്ങൾക്കും വേണ്ടി പടപൊരുതിയ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വിപ്ലവകാരികൾ പ്രഥമ ഗണനീയനാണ് മഹാത്മാ അയ്യങ്കാളി. ആ അയ്യങ്കാളിയുടെ ജയന്തി ദിനത്തിൽ നിങ്ങളുടെ മീഡിയ ഒരു പ്രത്യേക പരിപാടി തയ്യാറാക്കുന്നതിൽ ഇതിൻ്റെ സംഘാടകരെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ നല്ല പ്രവർത്തനങ്ങൾക്കും എല്ലാ ആശംസകളും നേരുന്നു. അയ്യങ്കാളിയുടെ ചിന്ത നമുക്ക് കരുത്തുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അയ്യങ്കാളിയിലേക്ക് തിരിച്ചു പോവുക മാത്രമാണ് ദരിദ്ര സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ കർത്തവ്യം. അയ്യങ്കാളിയെ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. അയ്യങ്കാളിയുടെ ചിന്തകളെ, അയ്യങ്കാളിയുടെ പ്രവർത്തന രീതികളെ, അയ്യങ്കാളിയുടെ സമീപനങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് മുമ്പോട്ട് നീങ്ങാൻ അയ്യങ്കാളിയുടെ അനുയായികൾക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അയ്യങ്കാളിയുടെ ജന്മദിനത്തിന് ഒരു പ്രത്യേക പരിപാടി ആവിഷ്കരിച്ച ചാനലിൻ്റെ സംഘാടകരെ ഞാൻ അഭിനന്ദിക്കുന്നു. ജയ് ഭാരത്.